ഐനെക്സ് ടിവിയുടെ ഹോം സൊല്യൂഷൻ എന്നുള്ള പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ലഭിച്ച ഒരു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വർക്കിന്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോംപ്ലക്സിന്റെ വർക്ക് ഏകദേശം ഒരു 40 സെന്റിനടുത്ത് വരുന്ന ഒരു ഏരിയ, അതിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഡിസൈൻ സ്റ്റേജ് കവർ ചെയ്ത് അതിൻ്റെ മുനിസിപ്പാലിറ്റി പെർമിഷനൊക്കെ എടുത്ത് അതിൻ്റെ ഫയർ NOC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പല പല വെല്ലുവിളികളും ഉണ്ടായിരുന്നു. കാരണം ഈ സൈറ്റിൻ്റെ കണ്ടീഷൻസ്, അത് നമുക്ക് അണ്ടർഗ്രൗണ്ട് ബേസ്മെൻറ്റ് പാർക്കിംഗ് വേണം, അപ്പോൾ അവിടെ അതിൻ്റെ ലാറ്ററേറ്റ് സ്റ്റോണാണ്, ചെങ്കൽ സ്റ്റോണാണ്, അത് കട്ട് ചെയ്ത് അതിൻ്റെ ആവശ്യമായ പാർക്കിംഗ് ഹൈറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി റോഡ് ലെവലിൽ നിന്നും ഇത്തരം ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കിൻ്റെ അതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സൈറ്റ് ലെവലിംഗ് കഴിഞ്ഞ്, ക്ലീനിങ് കഴിഞ്ഞ്, സെറ്റ് ഔട്ട് തുടങ്ങി അതിനാവശ്യമായിട്ടുള്ള ട്രെഞ്ചുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ PCC ഫുട്ടിങ്ങൊക്കെ ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഒരു മിനിമം സമയം കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു 6 മന്താണ് നമ്മുടെ ഒരു എഗ്രിമെൻറ്റ് പീരീഡ്. വർക്ക് തുടങ്ങി 6 മന്ത് കൊണ്ട് നമ്മൾ സ്ട്രക്ചർ പാർട്ട് ഫിനിഷ് ചെയ്യണം, ബാക്കി 6 മാസം കൊണ്ട് ടോട്ടൽ ഫിനിഷിങ് വർക്കും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ അടുത്തുനിന്നുള്ള ഒരു കരാർ, എഗ്രിമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു വർക്കിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ശരാശരി സ്ക്വയർ ഫീറ്റ് 2000 ഒക്കെയാണ് ഇതിൻ്റെ നോർമൽ കോസ്റ്റ്. പിന്നെ അതിൻ്റെ പുറമെ ലിഫ്റ്റുകളും അതുപോലെ കോമ്പൗണ്ട് വാളുകൾ, പാർക്കിംഗ് സ്റ്റോണുകൾ, പേവിങ്സ്, അങ്ങനെ ഒരുപാട് വർക്കുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് വെല്ലുവിളികളും ഉണ്ട്. പിന്നെ അതിൻ്റെ നമ്മുടെ ഒരു പാഷൻ ഇത്തരത്തിലുള്ള ബിൽഡിംഗ് കോംപ്ലക്സുകളൊക്കെ ചെയ്യുക, അതുപോലെ വീട് റെസിഡൻസികൾ ഒക്കെ ചെയ്യുമ്പോഴുള്ള ഒരുപാട് സംതൃപ്തി നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ ഡിസ്കഷൻ ശരിക്കും വരുന്നത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഈ ബിൽഡിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ പഠിക്കുന്നവർ, സ്റ്റുഡൻസ്, ആർക്കിടെക്ട്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, അതുപോലെയുള്ള ഇൻ്റീരിയർ ഡിസൈനിങ് സ്റ്റുഡൻസ്, അവർക്കൊക്കെ ഉപകരിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ നടന്ന ഒരു നമ്മുടെ വർക്കിൻ്റെ ഒരു റേഷ്യോ ഉണ്ട്. നമ്മുടെ ഒരു തുടക്കം മുതൽ ഇതുവരെ എത്തി നിൽക്കുന്ന ഒരു ലെവൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് സ്റ്റാർട്ടിങ് അതിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ഔട്ട് തുടങ്ങി അതിൻ്റെ PCC വർക്ക്, അതുപോലെ പ്ലിന്ത് ബീം, അങ്ങനെയുള്ള അതിൻ്റെ സ്റ്റേജ് സ്ലാബ് കഴിഞ്ഞു, ബേസ്മെൻറ്റ് സ്ലാബ്, നെക്സ്റ്റ് ഫസ്റ്റ് ഫ്ലോർ സ്ലാബ്, ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് എന്നുള്ള ഒരു ലെവലിലുള്ള സ്ലാബുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കോംപ്ലക്സ് ബിൽഡിംഗ് ഷോപ്പിംഗ് സെൻറ്റർ നിലനിൽക്കുന്നത് മൂടാൽ കുറ്റിപ്പുറം ബൈപ്പാസിലാണ് വരുന്നത്. മിനി മോള് പോലെയുള്ള എല്ലാ കോൺസെപ്റ്റും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഉപയോഗിച്ച സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോ കാഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, 3DS Max, 3D, അതുപോലെ ലൂമിയോൺ എന്നുള്ള സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെല്ലുവിളികൾ ഇത്തരത്തിലൊരു വർക്ക് തുടങ്ങുമ്പോൾ അതിൻ്റെ അപ്രൂവൽ ലഭിക്കുന്നത് സമയത്താണ്. അപ്രൂവൽ ലഭിക്കാൻ നമുക്ക് ആദ്യമായി ഇതിൻ്റെ ഒരു സർവേ ചെയ്ത് അതിനകത്ത് ഡിസൈൻ ഉണ്ടാക്കി ആ ഡിസൈൻ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത്
അതിൻ്റെ സർവീസ് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്ത് ആ സമയത്ത് നമുക്ക് ഫയറിൻ്റെ NOC എടുക്കണം. MEP ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ NOC നമുക്ക് വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ, സെറ്റ് ബാക്കുകൾ, റോഡിൽ നിന്ന് ഫ്രണ്ടേജ്, എല്ലാ 4 ബൗണ്ടറിയിൽ നിന്നും എത്ര സെറ്റ് ബാക്ക് വിടണം, അപ്പോൾ അതിന് പല കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തിലൊക്കെ പല തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പല 2-3 തവണ നമ്മൾ സബ്മിഷൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് മുനിസിപ്പാലിറ്റി സാങ്ഷൻ ആയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ മുനിസിപ്പൽ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഡൗട്ടുകൾ ഉണ്ടാവാം, അതുപോലെ ഡിസൈനിങ് സ്റ്റേജിലുള്ള ഡൗട്ടുകൾ ഉണ്ടാവും, അതുപോലെ നമ്മുടെ ബിൽഡിങ്ങിനകത്ത് എത്ര പാർക്കിംഗ് വേണം, കാരണം എത്ര ഫ്രണ്ടേജ് വിടുന്നു, അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ പാർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ പാർക്കിംഗ് നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് അഡീഷണൽ പാർക്കിംഗ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഏരിയ കൂട്ടി കാണിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിന് പല പല ലൂപ്പ് ഹോൾസും ഉണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി ലോസിന്. നമുക്ക് എത്ര ഏരിയ കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ പാർക്കിങ്ങിൻ്റെ ഏരിയ നമുക്ക് കൂട്ടേണ്ടി വരും, അതുപോലെ അതിൻ്റെ വരുന്ന ടാങ്കുകൾ, വാട്ടർ ടാങ്കുകൾ, അതുപോലെ ഫയർ ടാങ്കുകൾ, അതുപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരു ബിൽഡിങ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിൽഡിങ് നിർമ്മാണ മേഖലയിൽ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ വേണ്ടി അവർക്ക് അതിൻ്റെ തുടക്കം മുതലുള്ള ഡീറ്റെയിൽസ് ഡ്രോയിങ്, അതുപോലെ അതിൻ്റെ സ്റ്റിറപ്സ്, അതിൻ്റെ സ്റ്റീൽ ഡിസൈനിങ് തുടങ്ങി, കോൺക്രീറ്റ് ഡിസൈനിങ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ തന്നെ ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ട എല്ലാ സർവീസുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റുഡൻസിന് വേണ്ട ട്രെയിനിങ്ങും നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയൊരു സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. നേരത്തെ ഞങ്ങൾ ഇതിൻ്റെ ഒരു തുടക്ക വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുക. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഡൗട്ട്സ് ബിൽഡിംഗ് നിർമ്മാണ രംഗത്ത്, കോംപ്ലക്സ് നിർമ്മാണ രംഗത്ത്, അതുപോലെ ഇൻ്റീരിയർ ഡിസൈനിങ് രംഗത്ത്, മുനിസിപ്പാലിറ്റി സബ്മിഷൻ പോലുള്ള എന്ത് കാര്യങ്ങളിലാണെങ്കിലും, അതുപോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഞാൻ ഉമ്മർ പാലകത്ത്, ബ്രെയിൻ നെറ്റ് ബെറ്റർ എംപ്ലോയി, ഇൻ്റീരിയർ ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ, വളാഞ്ചേരി.